तो बड़ा बोंडा है क्या क्या भैया हिंदी पकड़ा മനു ഞാനവൻ പറഞ്ഞു കൊടുത്തില്ലേ അത് എന്റെ അനിയന എന്റെ അനിയന അനിയനാണെയും കൊന്നോടാണ് കാശറ ഇത് കുറവാണല്ലോ ക്ഷമിക്കണം കച്ചവടമൊക്കെ മോശമാണ് അടുത്ത ആഴ്ച ഇമാര് വർത്താനം പറഞ്ഞല്ലോ അല്ല അടുത്ത ആഴ്ച കേടു ഈ അടുത്ത ആഴ്ച വർത്താനം പറയാൻ നമ്മളു അതെന്നെ വർത്താന നീ പറയണേ ഏ നീ എന്നെ അങ്ങനെയാണെന്ന് വിചാരിച്ച എടി ഞാൻ ഇന്ന് വൈകിട്ട് കയറിയിരിക്കും എന്നും പറയണ പോലെയല്ല ഇന്ന് വൈകിട്ട് ഞാൻ കയറിയിരിക്കും വീട്ടിലെത്തും നമ്മൾ ഒന്നിച്ച ഫംഗ്ഷന് പോവും ഏ നീ പറഞ്ഞേക്കണേ മേക്കപ്പ് സാധനം മേടിച്ചിട്ടുണ്ടോന്നോ നീ പറഞ്ഞേക്കണേ ലിപ്സ്റ്റിക്ക് കൺമഷി പൊട്ട് നിന്ന് അവിടെ കിട്ടില്ല അതിന് ക്വാളിറ്റി കുറവാന്നല്ലേ പറഞ്ഞേ ഞാനിവിടെ നിന്ന് മേടിച്ച് പോക്കറ്റ് ഇട്ടിട്ടുണ്ട് എടി മറക്കാതിരിക്കാൻ പോക്കറ്റ് തന്നിട്ടുണ്ട് ഇന്ന് നീ ഞാൻ ഹോളിമ്പല്ലേ അമൃത്തുമ്പേള്ളൂ നീ വന്ന് കഥക് തുറക്കുമ്പോൾ പൊന്നു മോളെ ഞാൻ നിൻ്റെ ചുണ്ടത്ത് ലിപ്സ്റ്റിക്ക് ഇട്ട് തരും അടങ്ങി നിൽക്കടി അവിടെ അവിടെ നിൽക്കുക എന്നിട്ട് ആ ഇച്ചിരിയും കൂടെ വരാനുണ്ട് ഈ ലിപ്സ്റ്റിക്കിൻ്റെ ക്ലാരിറ്റി എന്നാ അറിയാമോ ഫംഗ്ഷന് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ അടുത്ത് ഇത്ര നല്ല ലിപ്സ്റ്റിക്ക് ഇട്ടൊരു പെണ്ണ് ആ ഫംഗ്ഷന് വന്നിട്ടുണ്ടാവില്ല അങ്ങനെ ഭംഗിയുള്ള ലിപ്സ്റ്റിക് ആയിരിക്കും ഇത് ആ പിന്നെ കൺമഷി എടി അവിടെ കിട്ടുന്ന കൺമഷി അല്ല ഇവിടെ കിട്ടുന്ന കൺമഷി ഇവിടുത്തെ കൺമഷിയുടെ പ്രത്യേകത എന്നാ അറിയാമോ കയ്യിൽ ജസ്റ്റ് ഒന്നിങ്ങനെ ടച്ച് ചെയ്തിട്ടുണ്ടല്ലോ കണ്ണൊക്കെ എഴുതി കഴിഞ്ഞാ വരച്ച് കാണുന്ന തോന്നുന്നില്ല ഏറ്റവും ഭംഗിയാണെന്നറിയാമോ കൺപോളയുടെ താഴെ മുകളിൽ എഴുതുമ്പോഴത് അങ്ങനെ ഈ കൺമിഷൻ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയത് ആ രണ്ട് കണ്ണിനകത്ത് എഴുതി കഴിഞ്ഞാൽ എന്നെ ഭംഗിയാണെന്നറിയാമോ ജയഭാരതി പോലെ ഇരിക്കും പിന്നെ ആ പിന്നെ വേറൊരു കാര്യമുണ്ട് ഇത്ര ഭംഗിയായിട്ട് ഒരുങ്ങിയ എൻ്റെ പെണ്ണ് ഫംഗ്ഷന് ചെല്ലുമ്പോഴല്ലോ എൻ്റെ പെണ്ണിനെ ആരും കണ്ണു വെക്കാൻ ഞാൻ അനുവദിക്കില്ല രണ്ട് സൈഡിൽ നിന്നും കണ്ണു വെക്കാൻ ഞാൻ അനുവദിക്കില്ല ഏ പിന്നെ എപ്പോഴും ഞാൻ മറക്കാറുള്ളതാ പൊട്ട് കാരണം ഞാനെപ്പോഴും മറന്നു പോണോണ്ടേ സാധനം ഞാൻ സെറ്റ് ചെയ്ത് വെക്കാം ഓക്കെ 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 മത്തെ ഏ പിന്നെ വേറെ സാധനമുണ്ട് ഉഗ്രൻ ചീപ്പ് ഈ ചീപ്പ് വെച്ചുണ്ടല്ലോ തല ഈറി കഴിഞ്ഞാണല്ലോ തല ഈറി കഴിഞ്ഞ് കഴിഞ്ഞാല് ഭയങ്കര ഭംഗിയായിരിക്കും ആ
ഇനിയിപ്പോ ഞാൻ കൂടുതൽ പറഞ്ഞ രസം കൊല്ലുന്നില്ല. ഞാൻ വീട്ടിൽ വരുന്നു, നമ്മൾ ഒരുങ്ങുന്നു, നേരെ ഫംഗ്ഷൻ പോകുന്നു. ഓക്കെ. ഈ കാലത്തിൽ ഈ കോലത്തിൽ നിങ്ങൾ ഫോണൊന്ന് തരാമോ? ഇങ്ങനെ പിള്ളേരെ നേഴ്സറിൽ ഓർഡറില്ലാതെ ഒരുക്കി വിടുന്ന രീതിയിലെ മേക്കപ്പ് മാത്രമേ ഉള്ളൂ, കയ്യിൽ ഫോണൊന്നും ഇല്ലേ? ഫോൺ കൊടുക്കും. അയ്യോ, ഹലോ, എന്റെ നടു വിളിക്ക പിടിക്കണേ. തന്നാണോടാ മണിയുണ്ടോ? അവിടെ മണിക്കെട്ട് ഇടിക്കാൻ പോകണോ? ആ മണിന് എന്റെ കൈ കിട്ടിയല്ല, അവനിങ്ങനെ കുറിച്ചിട്ടിട്ട് അപ്പൊ അവൻ അയ്യോ അയ്യോ എന്ന് പറഞ്ഞ് കരയും. അപ്പൊ അവനെങ്ങനെ നേരെ പിടിച്ച് നിർത്തിയിട്ട് അവന്റെ അടിനാവി നോക്കി അയ്യോ എന്ന് പറഞ്ഞിടിക്കും. അപ്പൊ അവൻ ഓടാൻ ശ്രമിക്കും. അപ്പൊ അവനിങ്ങനെ പിടിച്ചിട്ട് അവന്റെ നടുവ് നോക്കി പറഞ്ഞിടിക്കും. ആ അവനോടൊന്ന് പറഞ്ഞു കൊടുത്തേക്കട്ടെ. ഒരു അത്യാവശ്യത്തിന് വിളിച്ചതിന് ഫോൺ തന്നതിന് നന്ദി. ഹലോ എടി, എനിക്കിന്ന് വീട്ടിലേക്ക് വരാൻ പറ്റുമെന്ന് തോന്നണില്ല. കാരണം എന്റെ വണ്ടി ഒരു പാണ്ടിലോറിയും തമ്മിൽ കൂട്ടിയിടിച്ചടി. അയ്യോ.